ഹായ് ഫ്രണ്ട്സ് പുതിയ ഒരിടലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്ത് ചെയ്യണെന്ന് വെച്ചാൽ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വിടിയാട്ടാണ് വന്നത് നിലവിലെ റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്ന ഇന്ത്യൻ നേവിയിൽ നിന്നാണ് ഇന്ത്യൻ നേരുള്ള പത്ത് പ്ലസ് ടു എൻറ്റി ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീട്ടിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആരും കൂടി ഈ വരെ കാണുക അപ്പോൾ ഇന്ത്യൻ നേിയിലേക്ക് ഒരു പെർമനന്റ് യൂണിഫോം ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക ഈ ഒരു റിക്രൂട്ട്മെന്റിലേക്ക് മെയിൽസിനും അതുപോലെ തന്നെ ഫീമെയിൽസിനും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്ത്യൻ നേക്കൊരു ജോലി ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇന്ത്യൻ നേക്കൊരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവരിലേക്കും ഷെയർ കൊടുക്കാം ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലേക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ് നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം ഇന്ത്യൻ നേവിയിലേക്കുള്ള പത്ത് പ്ലസ് ടു എൻട്രിയാണ് വന്നിരിക്കുന്നത് ഇതിലേക്ക് അൺമാരിഡ് ആയിട്ടുള്ള മെയിൽസിനും അതുപോലെ തന്നെ ഫീമെയിൽസിനും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കുന്ന ഡേറ്റുകൾ നോക്കുവാണെങ്കിൽ ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഇൻപാട്ട് അപേക്ഷിക്കുക ഇനി നമുക്ക് റിക്രൂട്ട്മെൻറ്റ് മറ്റ് ഡീറ്റെയിൽസ് നോക്കാം ആദ്യം ഈ ഒരു പോസ്റ്റിലേക്ക് ചെയ്യുന്ന സാലറി നോക്കുവാണെങ്കിൽ അൻപത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് സാലറി ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ സാലറി ലഭിക്കാവുന്ന പോസ്റ്റാണ് ഇനി എടുത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി നോക്കുകയാണെങ്കിൽ ഏകദേശം നാൽപ്പത് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ എട്ട് വേക്കൻസി ഫീമെയിൽസിന് റിസർവേഷൻ ചെയ്തിട്ടുള്ളതാണ് ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ രണ്ട് ജൂലൈ രണ്ടായിരത്തി അഞ്ചിനും ഒന്ന് ജനുവരി രണ്ടായിരത്തി എട്ടിനും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ കിടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെന്റിലേക്ക് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പ്ലസ് ടു പാസ്സായിട്ടുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക അല്ലെങ്കിൽ തത്തിലും ഉണ്ടായിരിക്കേണ്ടതാണ് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് തുടങ്ങി മൂന്ന് സബ്ജക്റ്റ് പ്ലസ് ടുവിൽ പഠിച്ചിരിക്കേണ്ടതാണ് അഗ്രിക്കേറ്റ് എഴുപത് ശതമാനം മാർക്ക് പ്ലസ് ടുവിൽ ഉണ്ടായിരിക്കേണ്ടതാണ് അതായത് ആണ് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് തുടങ്ങി മൂന്ന് സബ്ജക്റ്റിനാണ് അഗ്രിക്കേറ്റ് എഴുപത് ശതമാനം മാർക്ക് വേണ്ടത് കൂടാതെ ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റിനും അൻപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ നിർബന്ധമായിട്ടും ജെ ഇ മെയിൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും ഈ റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഇന്നത്തെ ഈ ഒരു റിക്രൂട്ട്മെൻ്റ് സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെ നോക്കുവാണെങ്കിൽ ആദ്യം ഷോർട്ട് ലിസ്റ്റിംഗ് ആണ് ജെ ഇ മെയിൻസ് എസാമിനേഷൻ്റെ റിസൾട്ട് അനുസരിച്ചിട്ടാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് അതിനുശേഷം എസ് എസ് ബി ഇന്റർവ്യൂ അതിനുശേഷം മെഡിക്കൽ ടെസ്റ്റ് അതിനുശേഷം ഫൈനൽ ലിസ്റ്റ് ഇങ്ങനെയാണ് ഈ ഒരു റിക്രൂട്ട്മെൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ ഇന്നലത്തെ ഈ ഒരു റിക്രൂട്ട്മെന്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഓൺലൈൻ അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വൈ ഡ്യൂ ഡബ്ല്യൂ ഡോട്ട് ജോയിൻ ഇന്ത്യൻ നേവി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ ഇരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഇരു സൈറ്റ് വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുവാണെങ്കിൽ ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് അൻപാർട്ട് അപേക്ഷിക്കുക അതുപോലെ തന്നെ അപേക്ഷിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നില്ല എളുപ്പത്തിൽ നിന്ന് ഇന്ത്യൻ നേവിയുടെ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക ഈ ഒരു ആർട്ടിക്കളിലെ ലിങ്ക് അതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡിതിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോകൾ കാണാം അതുവരെ ബൈ